גומה כזאת, לך יש דוגמה כזאת, שני. אורי הבולה מתיסטו, אני לא. אדום. אדום וירוק. זה ירוק. דורק ככה, אני מעיף אותה. מעולה. היי, נמול איפה נלכנת את זה דונדו. נמול קורסי נעדת עולה, אבל סלטה פטנק, אינו גרניה, אורי פרנג'י גיימן. ഇവിടെ ഇസ്രായേൽ ഭാഷയിലെ സർപ്പത്തീറ്റ് എന്ന് പറയും. അവരുടെ ഒരു ഗെയിം കാണാൻ വേണ്ടി വന്നതാണ്, ബോൾ വെച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഒരു ബോൾ വെക്കും. ആ ബോളിൻ്റെ ഏറ്റവും അടുത്ത് ആരാണോ എറിഞ്ഞു കൊള്ളിക്കുന്നത് അതിൻ്റെ അവർക്കാണ് സ്കോർ കൂടുതൽ. അതിനടുത്ത് വരുന്ന ബോളിനെ നമുക്ക് വേറൊരു ബോൾ കൊണ്ട് വേണമെങ്കിൽ എറിഞ്ഞ് ദൂരേക്ക് മാറ്റുകയും ചെയ്യാം, അവർക്ക് സ്കോർ കിട്ടും. അങ്ങനെ ഒരു ഗെയിം. ഇവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ, എല്ലാം പ്രായമുള്ളവരാണ്. നോക്കിക്കെ അവരെല്ലാം സൺഡേയും വെനസ്ഡേയും ഫ്രീ 30 ഈവനിങ്ങിൽ ഇവിടെ കളിക്കാറുണ്ട്. അതിപ്പം കളി തുടങ്ങിയിട്ടില്ല, നമുക്ക് ആ കളി എങ്ങനെയാണെന്ന് കാണാം. ഇത് സർപ്പത്തിരിക്കാൻ ബൗൾസ് ബോൾസ് ഓരോ ബോളും വ്യത്യസ്തമാണ്. ഇതുണ്ടോ ഇത്ര ഡിസൈൻ ഇങ്ങനെ, ഇത്ര ഡിസൈൻ ഇങ്ങനെ. ഒന്നും രണ്ടും മൂന്നും ലൈൻസ് വെച്ചുള്ള ബോളുകളാണ് ഇവിടെ ഉള്ളത്. ഇൻഡിവിജ്വലായും ഡബിൾസായും ട്രിപ്പിൾസായും കളിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ אנחנו קוראים לזה אדום. אדום זה ירוק. അതെന്താ ആ ആ മഞ്ഞ ബോളിന്റെ അടുത്തെത്തിക്കുന്ന ആർക്കാണ് അവർക്കാണ് സ്കോർ. ഇത് മാഗ്നറ്റ് പോലെ മാഗ്നറ്റ്. ഇതിങ്ങെത്തി അത് പറ്റില്ല, അദ്ദേഹം ഉടനെപ്പോണ്ട്. കുറച്ചും കൂടെ അടുത്ത് വന്ന് പുറത്തേക്കാം. ആ തട്ടി മാറ്റിയിട്ടു ഉണ്ടോ, കുറച്ചും കൂടെ അടുത്തെത്തി. ഇയാളെറിഞ്ഞ് കുറച്ചും കൂടി ദൂരെ എത്തി. അവരിപ്പറിയും അത് കുറച്ചും കൂടെ അടുത്തെത്തി. രണ്ടെണ്ണം വെച്ചാണ് ഒരാൾക്കുള്ളത്. അത് അവരുടെ തന്നെ കുറച്ചും കൂടെ അടുത്തെത്തിച്ചു, പക്ഷെ അത് അവിടെ പോയി. ഞാൻ അടുത്തത് ദീനയാണ്. അദ്ദേഹമൊക്കെ നല്ല കളി കളിക്കാരനാണ്. അതാ അറിയുവാണേ കൊണ്ടോ വേറൊരു ബോളിനെ എടുത്ത് അടുത്തെത്തിച്ച്. അവർക്ക് കൃത്യം ബോൾ ഓർമ്മയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവിടെയാണ് ഏറ്റവും അടുത്തുള്ളതെന്ന് ഇനി അറിയും. ീനയല്ല വേറൊരാളാണ്. അയ്യോ അതടുത്തെത്തിയില്ല. അതിപ്പോൾ അടുത്ത് കുറേ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരാൻ. ഇപ്പോൾ അവളാണേ. അയ്യോ അതിപ്പാ ഇത്. നീ ഇപ്പോൾ ആരുടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്രാൻസിലാണ് ഈ ഗെയിം ആദ്യമായിട്ട് കളിച്ചത്. അതുപോലെ ഒളിമ്പിക്സിൽ ഈ ഗെയിം ഇല്ല. വേൾഡ് ഗെയിംസിൽ 1985 മുതൽ ഈ ഗെയിം നടത്തുന്നുണ്ട്. ഇതിലെ ടീം മെമ്പേഴ്സ് എന്ന് പറയാനായിട്ട് ഇൻഡിവിജ്വലായിട്ടോ ഡബിൾസായിട്ടോ ട്രിപ്പിൾസായിട്ടോ ഇത് കളിക്കാവുന്നതാണ്. ഇതിന് യൂസ് ചെയ്യുന്നത് ആ രണ്ട് ബോൾസ് മാത്രമാണ്. അതായത് ഒന്ന് ചെറിയ ബോൾ യെല്ലോ കളറിലുള്ളത്, പിന്നെ മറ്റേ വലുത്. യെല്ലോ കളർ ബോളിന് കൊഷോണേ എന്നാണ് പറയുന്നത്. ആ ആഷ് കളറിലുള്ള ബോൾസിൻ്റെ റെഡും ഗ്രീനുമാണ് ശരിക്കും കളർ. അവരത് കളിച്ച് കളിച്ച് കളർ മങ്ങിപ്പോയതുകൊണ്ടാണ് അങ്ങനെ അവരത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇസ്രായേലിൽ ഫ്രാൻസിൽ നിന്നും വന്ന യൂതന്മാരുള്ള എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ ഗെയിം നടത്തപ്പെടാറുണ്ട്. ആദ്യ കളിയിൽ ഏത് ടീമാണോ ജയിക്കുന്നത് ആ ടീമാണ് നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ആ യെല്ലോ ബോള് ആദ്യം എറിഞ്ഞു തുടങ്ങേണ്ടത്. റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഓരോ ഗെയിം കഴിയുമ്പോൾ അവർ പൊസിഷൻ മാറും. ബോൾ എറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എറിയുന്ന ടീമിൻ്റെ ആൾ ആ യെല്ലോ ബോളിൻ്റെ അടുത്തെത്തിച്ചാൽ നെക്സ്റ്റ് ചാൻസ് നെക്സ്റ്റ് ടീമിനാണ്. അഥവാ അത് ദൂരേക്കാണ് പോകുന്നതെങ്കിൽ അയാളുടെ കയ്യിലുള്ള ബോൾസ് വീണ്ടും എറിയാം. അടുത്തെത്തിക്കുന്ന ടീമിന് പിന്നീടായിരിക്കും ചാൻസ് കിട്ടുക. കാരണം എന്ന് വെച്ചാൽ അവർക്കും അതുപോലെ എറിഞ്ഞ് അടുത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ചില സമയത്ത് നമുക്ക് ആ വീഡിയോ കണ്ടറിയാം, ചില സമയത്ത് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് റൊട്ടേറ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് എറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഡിഫറൻസ്. ഈ വീഡിയോ എടുക്കാൻ കാരണേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന എല്ലാം ഗെയിമുണ്ട്. ഇതുപോലെ പ്രായമുള്ളവർ വന്ന് ഇതുപോലെ കളിക്കുമോ അവർ പറയും അയ്യോ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ. ആ ഡോറി ഡോറി എത്തിച്ചതുകൊണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് ആ യെല്ലോ ബോളിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ബോളിനാണ് പോയിൻ്റ്, ഒരു പോയിൻ്റ് കിട്ടുക. അപ്പം ഒരേ ടീമിൻ്റെ രണ്ട് ബോൾ ആ ഒരേ പൊസിഷനിലുണ്ടെങ്കിൽ അവർക്ക് രണ്ട് പോയിൻ്റ് കിട്ടും. അതേസമയം രണ്ട് ഗ്രൂപ്പിൻ്റെയും ഓരോരോ ബോൾസ് ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും ഓരോ പോയിൻ്റ് വെച്ചും കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കറുത്ത ടീഷർട്ട് ഇട്ട ആൾ ആ യെല്ലോ ബോളിൻ്റെ അടുത്ത് ഒരാൾ എറിയുമ്പോൾ മാത്രം വന്ന് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അവർക്ക് കാഴ്ചയ്ക്ക് കുറവുള്ളതുകൊണ്ട് ആ ബോൾ അവർക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവരെറിയുമ്പോൾ മാത്രം അതിൻ്റെ തൊട്ടും പുറകിൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഗെയിം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവർ ടീം ആൾക്കാർ കുറവായതുകൊണ്ടാണ് ഞങ്ങളോട് കൂടെ കളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതായാലും ഒരു ഗെയിമും പഠിച്ചു, കളിച്ചിട്ട് സന്തോഷമായിട്ട് വന്നു. ജസ്റ്റ് അതൊരു കൗതുകം തോന്നി വീഡിയോ എടുത്തതാണ്. ഞാനും കളിച്ചേ, കുറെ സമയമായി കളിക്കുന്നു. അയ്യോ എൻ്റെ ഒരു ഗ്രീൻ ഇവിടെ അടുത്ത് വീണായിരുന്നല്ലോ, ഇവിടെ അടുത്തൊരു ഗ്രീൻ വീണായിരുന്നു, അത് എവിടെയോ പോയി. ആദടിച്ച് തെറിപ്പിച്ചു അടിപൊളിയാ, ചുമ്മാ ഒരു ടൈം പാസ്. ഇതിൻ്റെ 13 വരെ ആകുന്നിടത്താന്ന് തോന്നുന്നു ഇവർ ചെയ്യുന്നത്. ഞാൻ എടുത്ത് കാണിച്ചേരാം കണ്ടോ, 10 ഗ്രീൻ ടീമിന്, 8 റെഡ് ടീമിന്. ഗ്രീൻ ടീമാണ് ഞാനൊക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ കളിയെല്ലാം കഴിഞ്ഞു, ബോളൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു. നമ്മുടെ ടീമാണ് ജയിച്ചത്. ഗ്രീനും റെഡും ആയിരുന്നു, ഗ്രീനായിരുന്നു നമ്മുടെ ടീം. ഒരു കുറേ പോയി കിട്ടി കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാം. സീ യു നെക്സ്റ്റ് വീഡിയോ കണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.